വിഴിഞ്ഞം സമരസമിതി നടത്തുന്ന സമരം ഇന്ന് 21-ാം ദിവസം. സമരത്തിൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ ജെറ്റോ, മുൻ ആർച്ച് ബിഷപ്പ് സുസേപാക്യം തുടങ്ങിയവർ പങ്കെടുക്കുന്നു. സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കൂടുതൽ വിവരങ്ങൾ ലെസ്ലി നൽകും. ലെസ്ലി, വിശദാംശങ്ങൾ. ആര്യ, അദാനി പോർട്ടിൻ്റെ പണി നിർത്തിവെക്കുക, വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് ആനുപാതികമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങി 7 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് 21-ാം ദിവസത്തിലേക്ക് ഈ വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തുന്ന ഈ സമരം കടക്കുന്നത്. ഇന്നത്തെ ഉപവാസ സമരത്തിന് വികാരി, ക്ഷമിക്കണം, ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, മുൻ ആർച്ച് ബിഷപ്പ് സൂസാപാക്യം എന്നിവർ പങ്കെടുത്തിട്ടുണ്ട്. പി സി ജോർജ് അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഇന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ സമരവേദിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത് ഇതിൽ അതിസംബോധന ചെയ്ത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ, ഇതൊരു വിഴിഞ്ഞം ഇപ്പോൾ നടക്കുന്ന സമരം ഒരു കൈത്തിരി മാത്രമാണ്, അത് ഇടനാടും മലനാടും കടന്ന് കേരളത്തിൽ ആകെ ആളിപ്പടരുമെന്നുള്ള കാര്യം പറയുന്നു. പോർട്ടുമായി ബന്ധപ്പെട്ട് അവിഹിതമായ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നുള്ള ആക്ഷേപവും അദ്ദേഹം ഉയർത്തുകയും ചെയ്തു. ഒരു കാലത്ത് കേരളത്തെ രൂപപ്പെടുത്തുന്നതിന് വേണ്ടി നിലകൊണ്ട ഇടതുപക്ഷ പ്രസ്ഥാനം, അതിന് അപജയം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നും പറഞ്ഞു. എന്തായാലും സമരം തൽക്കാലം ഇപ്പോഴൊന്നും അവസാനിക്കില്ല എന്നുള്ള പ്രഖ്യാപനവും ആർച്ച് ബിഷപ്പ് നടത്തുകയുണ്ടായി. എന്തായാലും നേരത്തെ ഇത് സംബന്ധിച്ച് സംസാരിച്ച സൂസപാക്യവും സമാനമായ രീതിയിൽ തീരചോഷണവുമായി ബന്ധപ്പെട്ട യാതൊരു തരത്തിലുള്ള ചർച്ചകളും ഉണ്ടായിട്ടില്ല. തുറമുവുമായി ബന്ധപ്പെട്ട സഭയുമായി അത് അനുകൂലമായ ഒരു നിലപാട് സഭ ഒരിക്കലും കൈക്കൊണ്ടിട്ടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്തായാലും സമരം 21-ാം ദിവസത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ആര്യ, തീർച്ചയായും ലെസ്ലി ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.